2016 പ്രകടന പത്രികയിലെ പ്രധാന പ്രഖ്യാപനമായിരുന്നു തിരുവനന്തപുരം കാസർഗോഡ് ഹൈസ്പീഡ് പാത. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗം സാധ്യമാക്കുന്ന റെയിൽവേ ഇരട്ടപാതയാണ് കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്നത്. പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയതോടെ തിരുവനന്തപുരം കാസർഗോഡ് സെമി ഹൈസ്പീഡ് പാത പ്രാബല്യത്തിൽ വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 5 വർഷം അതിൻ്റെ പ്രാഥമിക പഠനങ്ങളും DPR പൂർത്തിയാക്കിയ സർക്കാരിന് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കൂടിയാണ് ഇനിയുള്ള 5 വർഷങ്ങൾ. ഇത്തവണത്തെ പ്രകടന പത്രികയിലും പ്രധാന പദ്ധതിയായ റെയിൽവേ പാത ഉൾപ്പെടുത്തിയതോടെ ഇതിൻ്റെ വികസനം നടപ്പാക്കാൻ സർക്കാർ കാര്യമായി പരിശ്രമിക്കുന്നു എന്നതിന് സംശയമില്ല. 6,300 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയാണിത്. റെയിൽവേ ബോർഡിൻ്റെ അന്തിമ അനുമതിയും ഇതിന് ലഭിക്കണം. ഇത് നേരത്തെ ലഭ്യമായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് വേളയിൽ NDA സമ്മർദ്ദം മൂലം അനുമതി ലഭിച്ചില്ല എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. ഇത് NDA സ്വന്തം നേട്ടമാക്കാൻ ഈ അനുമതി ബോധപൂർവം കേന്ദ്രം വൈകിപ്പിക്കുകയായിരുന്നു. കൊച്ചുവേളി മുതൽ ചെങ്ങന്നൂർ വരെ 1-ാം ഘട്ട സ്ഥലം ഏറ്റെടുപ്പിനായി ഹഡ്കോ 3,000 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 320 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിനായി 3,750 കോടിയാണ് പ്രതീക്ഷ. പാതയുടെ അന്തിമ അനുമതിക്കായി വൈകാതെ തന്നെ കേരളം സമ്മർദ്ദം ശക്തമാക്കുമെന്ന് തീർച്ച. പദ്ധതി വരുന്നതോടെ 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം കാസർഗോഡ് യാത്രയും 90 മിനിറ്റ് കൊണ്ട് കൊച്ചി തിരുവനന്തപുരം യാത്രയും സഫലമാകും.